ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ഹൂപ്പ് ഡിസൈൻസ് ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഹൂപ്പ് എടുക്കുക, ക്ലോത്ത് നമ്മളിതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലൈൻസ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു 5 സ്റ്റിച്ചസാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ലൈൻസ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഫിനിഷിംഗ് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈൻസ് കൊടുക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ നമ്മളിപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനൊരു കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേന്നുള്ളൂ, കുറച്ച് ഇട്ടിട്ടുള്ളൂ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു കമൻ്റ് കണ്ടു, ഇതിൻ്റെ ബാക്ക് വശം എങ്ങനെയാണ് നോട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കെട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം തിരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കുക. അപ്പം നമുക്കിത് അവിടെ ഒരു കെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒന്ന് ടൈറ്റായി വരും. ഇത് പിന്നെ വലിച്ചാലൊന്നും പോവില്ല. ഇതാണ് കറക്റ്റ് ഇതിൻ്റെ ഒരു മെത്തേഡ്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസ്സിലൊക്കെ പോയി പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അവർ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് നമ്മൾ നോട്ട് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. പിന്നെ അത് ശരിയായ ഒരു മെത്തേഡല്ല ഇതിന്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്തതിന് ശേഷം അതിൽ ബാലൻസ് വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇത് ഈ മെത്തേഡൊന്നും കറക്റ്റ് കംപ്ലീറ്റ് ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിന് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു മെത്തേഡാണ് ഈ രീതി. പിന്നെ ഇതിൻ്റെ നമ്മൾ സ്റ്റിച്ച് കഴിഞ്ഞതിൻ്റെ എൻഡിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആ നോട്ട് ഇട്ടതിൻ്റെ ആ പോയിൻ്റിൽ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ടൊരു നമുക്ക് എത്രയാണോ അകലം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ ആ സെയിം അകലത്തിൽ തന്നെയാണ് അടുത്ത സ്റ്റിച്ചും കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്രയാണോ ഇതിന് അളവെടുക്കുന്നത് അതേ അളവായിരിക്കും ഇത് കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അതൊന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റിച്ചാണ് ഇത്. പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു ഇതൊന്നുമില്ല. പക്ഷേ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിൻ്റെ ഏറ്റവും ബേസിക് ഫസ്റ്റ് സ്റ്റിച്ചായിട്ട് വരുന്നത് ഈ റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അകലം മാത്രം കറക്റ്റ് ചെയ്താൽ മതി, ബാക്കി നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഏത് ഫ്ലവറും നമുക്ക് ഏത് ബോർഡർ ഡിസൈനും അങ്ങനെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതെങ്ങനെയാണ് ഫിനിഷിംഗ് എന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ നോട്ടൊന്നും ഇടുന്നില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഞാനത് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ തന്നെ ഞാനിതൊന്ന് കുടുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. ഞാനൊരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വൃത്തി കാണാൻ കഴിയും. നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോഴും നമുക്ക് അയൺ ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ കെട്ടിട്ട് നമ്മുടെ ഒരു മെത്തേഡിലൊക്കെ ചെയ്യുമ്പോൾ. ഞാൻ എല്ലാതും ഇങ്ങനെ ഒരു മെത്തേഡിലാണ് ചെയ്യാറൊന്നുമില്ല, ഇത് ഇങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം ഇങ്ങനെയാണ് വരിക, നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അപ്പോൾ അതിനും ഞാൻ ജസ്റ്റ് ഒരു അടയാളം, അതായത് നമ്മൾ എവിടെയാണ് എത്രയാണോ നമുക്ക് വിടുത്ത് വേണ്ടത് അതിനനുസരിച്ച് നമ്മളൊന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തുക.
അപ്പോൾ വേറൊരു മെത്തേഡ് നമ്മൾ സാധാരണ ചെയ്യൽ ഇതുപോലെയാണ്. ആദ്യം നമ്മൾ കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക, നമുക്കിതൊരു പെട്ടെന്ന് തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് റിവേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും എല്ലാം ഒരുപോലെയാണെന്ന്, പക്ഷേ വ്യത്യാസമുണ്ട്. ഓരോ സ്റ്റിച്ചിനും അതിൻ്റേതായ മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ റണ്ണിങ് കൊടുത്തപോലെ സ്റ്റാർട്ടിങ് കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പോയിന്റിൽ നിന്ന് തിരിച്ച് റിവേഴ്സിലേക്കാണ് വരുന്നത്. ബാക്ക് ഇതാണ് ബാക്ക് സ്റ്റിച്ച്, ഇതുകൊണ്ടാണ് ഇത് ബാക്കിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇതിന് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു ജസ്റ്റ് എന്താ പറയുക, ഒരു അളവ് കറക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം പെൻസിലിട്ട് അങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അല്ലാത്ത നമുക്ക് ചെയ്യാൻ കഴിയുന്നുള്ളവരാണെങ്കിൽ ആ ലൈന് കീപ്പ് ചെയ്ത് അങ്ങനെ ചെയ്ത് പോവാം മുന്നോട്ടേക്ക്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. നമ്മളിത് ആ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിൽ തന്നെയാണ് കൊടുക്കുന്നത്. ശരിക്കും ഈ മെത്തേഡ് ആരും യൂസ് ചെയ്യരുത്, ഞാൻ മുന്നേ കാണിച്ച ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ ഒരു പെട്ടെന്ന് സ്റ്റിച്ചൊക്കെ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആയ കാരണം ഞാൻ ഇനിയും ബാക്കിയുള്ള സ്റ്റിച്ച് പാർട്ട് 2 ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ ബേസിക് സ്റ്റിച്ചേഴ്സ് ആയിട്ട് എംബ്രോയിഡറിക്ക് വരുന്ന സ്റ്റിച്ചേഴ്സുകളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ പറയാം.